നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന നാടൻ കറി എന്ന് പറയുന്നത് മാങ്ങാക്കറിയാണ്. അപ്പം നമ്മുടെ മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നവരുണ്ടാകാം, അപ്പം അറിയാത്തവരും ഉണ്ടാകാം. അപ്പം അവർക്കായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പം ഇതാ, അതിനായിട്ട് ഞാനിവിടൊരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായി നുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മാങ്ങയെല്ലാം നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായി നുറുക്കിയെടുത്താലും മതി, കൊത്തി നുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഇതാ, ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാനിവിടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള ഉലുവ കേട്ടോ. അതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂണോളമുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക്, രണ്ടോ മൂന്നോ വറ്റൻമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാലല്ലി വെളുത്തുള്ളി ഇവ കുഞ്ഞായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ സവാളയും കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ദാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒപ്പം തന്നെ നമ്മുടെ മാങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ പൊടികൾ വേണമെങ്കിൽ മൂപ്പിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാങ്ങാക്കറിക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ ഈ എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവാൻ വയ്ക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മാങ്ങ ചീകിയെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ മാങ്ങ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു അരമുറി നാളികേരം പിഴിഞ്ഞതിൻ്റെ പാല് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ രണ്ടാം പാലാണ്. അപ്പോൾ ഒരു കപ്പോളമുള്ള രണ്ടാം പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലും ചേർത്ത് നമുക്കിതൊന്ന് കുറച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതൊന്നും ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാം പാലും ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, നമുക്ക് ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ നാടൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അറിയാത്തവരും ഉണ്ടാകാം. അവർക്കായിട്ടാണ് നമ്മൾ ഈ റെസിപ്പി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും. ബൈ.